ആയിഷ റളിയല്ലാഹു അൻഹയുടെ അർദ്ധ സഹോദരനായ തുഫാൽ ബിനു ഹാരിസിൻ്റെ അടിമയായിരുന്നു ആമിർ ബിനു ഫുഹൈറ റളിയല്ലാഹു അൻഹു. ആയിഷ ബിവിയുടെ ഉമ്മ ഉമ്മ റുമാൻ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവായ ഹാരിസിൻ്റെ പുത്രനാണ് തുഫൈൽ. അദ്ദേഹം ആദ്യകാല വിശ്വാസികളിൽ ഉൾപ്പെട്ടിരുന്നില്ല. ആമിർ ബിനു ഫുഹൈറയാവട്ടെ പ്രവാചകനും സ്വഹാബത്തും ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസിയായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ അടിമയായ ആമിർ വിശ്വാസിയായതിനാൽ സ്വാഭാവികമായും തുഫൈൽ അമർഷം കൊണ്ടു. അടിമ വിശ്വാസിയായാൽ പീഡിപ്പിക്കപ്പെടുക എന്നത് പൊതുബാധ്യത പോലെ നിർവഹിക്കപ്പെടുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നേരെയും ക്രൂരതകൾ അഴിച്ചുവിട്ടു. തുഫൈൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ആമിർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സേവകനും ജോലിക്കാരനുമായി സമാധാന ജീവിതം നയിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗല എന്ന നിലയിൽ നബിതങ്ങളുമായി കൂടുതൽ ഇടപഴകാനും സേവനങ്ങൾ ചെയ്യാനും അവസരമുണ്ടായി. മദീനയിലേക്ക് ഹിജ്റ പോവാനുള്ള അനുമതി നൽകിയതോടെ സ്വഹാബികൾ പലായനം തുടങ്ങി. പ്രവാചകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങി ഏതാനും ചിലർ മാത്രം അവശേഷിക്കുമ്പോഴാണ് പ്രവാചകർക്ക് ഹിജ്റയ്ക്കുള്ള നിർദ്ദേശമുണ്ടാവുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തയ്യാറാക്കിയ രണ്ട് വാഹനങ്ങളിലാണ് ഹിജ്റ ആരംഭിച്ചത്. സൗർഗുഹയിൽ മൂന്ന് നാൾ താമസിച്ച ശേഷമാണ് ഹിജ്റ പുനരാരംഭിച്ചത്. ഈ മൂന്ന് നാളുകളിൽ വിലയേറിയ സേവനം ചെയ്യാൻ മൂന്ന് പേർക്കാണ് അവസരമുണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, അസ്മ റളിയല്ലാഹു അന്ന, മൗലയായ ആമിർ ബിനു ഫുഹൈറ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു അവർ. അബ്ദുല്ല റളിയല്ലാഹു അൻഹു പകൽ സമയങ്ങളിൽ മക്കാർക്കിടയിൽ കഴിഞ്ഞ് വിവരങ്ങൾ ശേഖരിച്ച് രാത്രി ഗുഹയിലെത്തിക്കും. അസ്മ ഭക്ഷണം പാകം ചെയ്ത് ഇരുളിൽ അവർക്കെത്തിച്ചു കൊടുക്കും. ആമിർ റളിയല്ലാഹു അൻഹു പകലന്തിയോളം ആടുകളെ മേഞ്ഞ് രാത്രിയാകുന്നതോടെ ഗുഹാമുഖത്തെത്തും. ആവശ്യമായ പാൽ നൽകിയ ശേഷം അബ്ദുല്ല റളിയല്ലാഹു അൻഹുവും അസ്മ റളിയല്ലാഹു അൻഹയും നടന്ന കാലടയാളങ്ങൾ മായുന്നതിന് വേണ്ടി അവർക്ക് പിറകിൽ ആടുകളെ തെളിച്ച് വീടണയും. മൂന്ന് ദിവസവും ഇത് തുടർന്നു. മൂന്ന് ദിവസത്തിന് ശേഷം ഹിജ്റ തുടരുകയാണ്. നേരത്തെ പറഞ്ഞുറപ്പിച്ച വഴികാട്ടി അബ്ദുല്ല എന്നയാൾ വാഹനങ്ങളുമായി എത്തി. അവർ യാത്രയാരംഭിച്ചു. അങ്ങനെ ഹിജ്റയിൽ പ്രവാചകൻ്റെ സേവകനാവാനുള്ള ഭാഗ്യവും ആമിർ റളിയല്ലാഹു അൻഹുവിനുണ്ടായി. നിർണായകമായ ആ ഘട്ടത്തിൽ പ്രവാചകൻ്റെ സംഘത്തിൽ മൂന്നാമനാവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. ഹിജ്റയിലെ ഈ സവിശേഷ പങ്കാളിത്തത്തിൻ്റെ പേരിൽ അദ്ദേഹം റുബൂഉൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. എഴുത്തും വായനയും അറിയുന്നതിനാൽ ഹിജ്റ വേളയിലെ ശ്രദ്ധേയമായ ഒരു രേഖ തയ്യാറാക്കാനും ആമിർ റളിയല്ലാഹു അൻഹുവിന് അവസരമുണ്ടായി. നബി തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കാര്യത്തിൽ മക്കാർ നിരാശരായിരിക്കെ ഒരാൾ സുറാഖത്ത് ബിനു മാലിക്കിനോട് പറഞ്ഞു, കടലിനോടടുത്ത പ്രദേശത്ത് കൂടെ ഒരു കറുത്തടയാളം ഞാൻ കണ്ടു. അത് അവരാണെന്നാണ് എൻ്റെ ധാരണ. ഇത് കേട്ട് സുറാഖ നൂറൊട്ടകം സമ്മാനമായി നേടണമെന്നുറച്ച് വിവരം പറഞ്ഞയാളോട് അത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് വീട്ടിലെത്തി അത്യാവശ്യ സന്നാഹവുമായി കുതിരപ്പുറത്ത് അതിശ്രീഖം അവരെ തേടി പുറപ്പെട്ടു. അവരെ കണ്ടുമുട്ടിയെങ്കിലും ശ്രമം പരാജയപ്പെടുകയും അപകടത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തു. സത്യം ബോധ്യപ്പെട്ട അദ്ദേഹം പ്രവാചകൻ്റെ സഹായം തേടി. നബി തങ്ങൾ അദ്ദേഹത്തെ ചില സുവാർത്തകൾ അറിയിച്ചും അഭയപത്രം നൽകിയും തിരിച്ചയച്ചു. ആ അഭയപത്രത്തെക്കുറിച്ച് സുറാഖ റളിയല്ലാഹു തന്നെ പറയുന്നു, എനിക്ക് അത് എഴുതിത്തരാൻ ഞാൻ പ്രവാചകരോട് ആവശ്യപ്പെട്ടു. അവിടെ ആമിർ ബിനു ഫുഹൈറയ്ക്ക് നിർദ്ദേശം നൽകി. ഒരു തോൽ കഷ്ണത്തിൽ അദ്ദേഹം അഭയപത്രം എഴുതി തന്നു. പ്രവാചകൻ സുറാഖ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സന്തോഷവാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പുലരുകയുണ്ടായി. ബദറിൽ പങ്കെടുത്തതുമൂലം ബദരി എന്ന ബഹുമതിയും ആമിർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ശേഷം മുഹദിലും സംബന്ധിച്ചു.
അബ്ദുല്ലാഹിബ്നു ജഹഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട ദൗത്യ സംഘത്തിലും ആമിർ ഉണ്ടായിരുന്നു. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ രണശൗര്യത്തിൽ കറുത്ത നിറമുള്ളവർ അഭിമാനം കൊണ്ടിരുന്നുവെന്ന് ജാഹിൽ തൻ്റെ ഫഖറു സൂദാൻ എന്ന കൃതിയിൽ രേഖപ്പെടുത്തി. ആഫ്രിക്കൻ വംശജനായിരുന്നു ആമിർ റളിയല്ലാഹു അൻഹു. ഹിജ്റ 4 വർഷം നടന്ന ദുഃഖകരമായ ഒരു സംഭവമാണ് ബിഴറു മൗനയിലേത്. ആ പ്രദേശത്തെ പ്രമുഖനായ ആമിർ ഇബ്നു മാലിക് എന്നയാൾ പ്രവാചകനെ സമീപിച്ച് സംഭാഷണങ്ങൾക്കൊടുവിൽ തൻ്റെ നാട്ടുകാർക്ക് മതം പഠിപ്പിക്കാൻ കുറച്ചാളുകളെ നൽകണമെന്നാവശ്യപ്പെട്ടു. സംരക്ഷണ ബാധ്യത അദ്ദേഹം ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം പണ്ഡിതരെ ആമിർ ഇബ്നു മാലിക്കിൻ്റെ കൂടെ പ്രവാചകൻ അയച്ചു. നബി തങ്ങൾ അവിടുത്തെ നാട്ടുമുഖ്യന് ഒരു കത്തും കൊടുത്തയച്ചു. എന്നാൽ അദ്ദേഹം കത്ത് വായിച്ച് കേൾക്കാൻ കൂടി തയ്യാറാകാതെ സന്ദേശവാഹകനെയും ശേഷം മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ പദ്ധതിയൊരുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ഒരാൾ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. സംഘത്തിലുണ്ടായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ജബ്ബാർ ഇബ്നു സൽമ എന്നയാളായിരുന്നു. ജബ്ബാർ ഇബ്നു സൽമ കിലാബ് ഗോത്രക്കാരനാണ്. അയാൾ തനിക്കുണ്ടായ അനുഭവം വിവരിച്ചു. ആമിർ റളിയല്ലാഹു അൻഹുവിനെ താൻ കുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സത്യം, ഞാൻ വിജയിച്ചു. ഞാനപ്പോൾ ആലോചിച്ചു, അയാളെ ഞാൻ കുത്തിമലർത്തിയിരിക്കെ എന്ത് വിജയമാണ് അയാൾക്കുണ്ടായത്. തനിക്കുണ്ടായ അനുഭവത്തിൻ്റെ സ്ഥിതി അറിയാൻ നാട്ടുകാരനും ഗോത്രക്കാരനുമായ ലഹാഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് സംഭവം വിവരിച്ചു. ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. സ്വർഗം കൊണ്ട് വിജയിച്ചു എന്നാണെന്ന് ലഹാഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ ജബ്ബാർ പറഞ്ഞു, അള്ളാഹുവാണെ, അദ്ദേഹം വിജയിച്ചത് തന്നെ. തുടർന്ന് ജബ്ബാർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയും അദ്ദേഹം സത്യവിശ്വാസിയാവുകയും ചെയ്തു. അടിമ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ ചിറകിലേറിയ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു ഷഹീദ് എന്ന ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു.